SUN NXT ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആൻഡി, ഞാൻ ഒരുപാട് കേട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആൻഡി പറയുമ്പോ എനിക്കിപ്പം പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. മതി, നിങ്ങൾ ഇറങ്ങ. അർജുൻ, പൂജ, സന്തോഷമായിട്ട് നിങ്ങൾ പോയിട്ട് വരും. ആ, അപ്പൊ ഞങ്ങളെ ഹണിമൂൺ ആഘോഷിച്ചിട്ട് വരാം. എന്നാലും ഇതൊക്കെ വല്ലാത്ത പുതുക്കം തന്നെയാണേ. അമ്മേ, ആ പിന്നെ എന്താ അമ്മേ? ഒന്നുമില്ല, ഒന്ന് പോ. എന്റെ ദേവി, എന്റെ മക്കളെ കാത്തോണേ. ഹലോ പ്രിയ. സാക്ഷി, അവര് പുറപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ, നോർമൽ ഡ്രൈവിംഗ് ആണെങ്കിൽ ഒരു 3 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും. ഓക്കെ, അവരെത്തട്ടെ. അവർക്ക് ഗംഭീര സ്വാഗതം കൊടുക്കാൻ ഞങ്ങൾ ഇവിടെ എല്ലാ സജ്ജീകരണവും ഒരുക്കി കഴിഞ്ഞു. സാക്ഷി, അറിയാലോ പൂജ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷെ അർജുൻ, അർജുൻ ഒന്നും സംഭവിക്കരുത്. പറഞ്ഞില്ലേ അർജുൻ സേഫ് ആയിരിക്കും. പക്ഷെ നീ ഇനി എന്തിനാ അർജുന് മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? ഇനി നീ അഖിലിന്റെ ഭാര്യ, ആ വഴിക്ക് നീങ്ങ. അവരുടെ കുടുംബത്തിലെ അംഗമാവ്. ഇവിടെ അർജുനും പൂജയും ഇല്ലാതാകുമ്പോ നീ അവിടുത്തെ ആളാകണം. അർജുനും പൂജയും ഇല്ലാതാകുമ്പോഴും സോറി, പൂജ ഇല്ലാതാകുമ്പോ. ഓക്കെ, ഞാൻ അഖിലിനെ കല്യാണം കഴിക്കും. പക്ഷേ സാക്ഷി, പ്ലീസ്, അർജുൻ അപകടമൊന്നും സംഭവിക്കരുത്. എനിക്കറിയാം നിന്റെ മനസ്സിൽ ഇപ്പോഴും അർജുൻ തന്നെയാണ്. എന്തായാലും അർജുനൊന്നും സംഭവിക്കില്ല, നീ പേടിക്കണ്ട. ഓക്കെ സാക്ഷി, ഓക്കെ. നീ അവിടെ എത്രയും പെട്ടെന്ന് അഖിലുമായുള്ള കല്യാണം വർക്കൗട്ടാക്കാൻ നോക്ക്. നിനക്ക് കേസിനെ രക്ഷപ്പെടണ്ടേ? അറിയാം, ഞാനും മധുവാന്റിയും അതിന്റെ കാര്യങ്ങളിലാ. സാക്ഷിയും റിസോർട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? അവളുടെ മരണം ഉറപ്പുവരുത്താൻ സാക്ഷി അവിടെ വേണം. ഞാൻ ഇവിടെ തന്നെയുണ്ട്. പ്ലാൻ ചെയ്തതൊക്കെ നടത്തിയിട്ടേ ഞാൻ ഇവിടുന്ന് മടങ്ങും. അപ്പൊ പിന്നെ ഓക്കെ. ഓക്കെ സാക്ഷി. എടി പ്രിയേ, അങ്ങനെ അർജുനെ വിട്ടുകളയാൻ പറ്റില്ല. എന്റെ 1-ാം നമ്പർ ശത്രു അവനാ. അവന് ആദ്യം ചാകേണ്ടത്. അർജുനും പൂജയും പുറപ്പെട്ട് കഴിഞ്ഞു. എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി സ്പോട്ടുകളിലേക്ക് പോവുക. 3 മണിക്കൂറിനുള്ളിൽ അവരെത്തും. എല്ലാവരും അലേർട്ട് ആയിരിക്കും. ഓക്കെ? യെസ് മാഡം. ഓക്കെ മാം. പൂജ എന്ന പേരുള്ള എന്റെ ഭാര്യ എന്റെ അടുത്തുള്ള ഏത് സമയത്തും ഞാൻ ഹാപ്പിയാടോ?
പിന്നെ ഇന്ന് സന്തോഷം അല്പം കൂടുതൽ കാണും. സ്വാഭാവികം, മനുഷ്യന്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ എത്ര പെട്ടെന്നാ മാറുന്നത്. എന്തു പറ്റി? അല്ല, ഒരു സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നതേ ലോകത്ത് ഒട്ടും ആവശ്യമില്ലാത്തൊരു കാര്യമുണ്ടെങ്കിൽ അത് കുടുംബജീവിതമാണെന്ന്, വിവാഹമാണെന്ന്. എന്നിട്ട് ഇപ്പോഴോ? ഇപ്പോഴാ അഭിപ്രായമൊക്കെ നേരെ ഉൾട്ട. കുടുംബജീവിതം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളതാണെന്ന്, ലോകം മനോഹരമായി തോന്നുന്നത് കുടുംബജീവിതത്തിലൂടെയാണെന്നൊക്കെ തോന്നുക. ജീവിതം സുന്ദരമാണെന്ന് തോന്നുന്നു, ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് വേണ്ടി ഒരാളുണ്ടെന്നും ആ ഒരാൾക്ക് വേണ്ടി നമ്മളുണ്ടെന്നും ഒക്കെ തോന്നും. ഗംഭീര കവിതയാണല്ലോ സാറിന്റെ വാചകങ്ങൾ. കവിത എഴുതാൻ കഴിവുണ്ടായിരുന്നെങ്കിലേ ഞാൻ മഹാകാവ്യം എഴുതിയെന്നെ, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, തനിക്ക് വേണ്ടി. ഏത് മഹാകാവ്യത്തിനേക്കാളും സുന്ദരമായ കവിതയാ സാർ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്. ആണോ? സത്യം. എനിക്ക് ഈ ട്രിപ്പിന്റെ പ്രധാന സന്തോഷം അതാ, സാറിന്റെ അടുത്തിരുന്ന് ഇങ്ങനെ ഒരുപാട് സംസാരിക്കാം. സാറിനോട് സംസാരിച്ചു കഴിയുമ്പോ മനസ്സങ്ങ് ഫ്രീ ആവും. കുറച്ചുകൂടെ എന്താ? അല്ല, കുറച്ചുകൂടെ പുകഴ്ത്താമെന്ന്. ആ പുകഴ്ത്തില്ലേ, എത്ര കേട്ടാലും എനിക്ക് മടുക്കില്ല, അതെന്റെ ഒരു രീതിയാ. സാറിനെ പ്രത്യേകിച്ച് പുകഴ്ത്തേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ പുകഴ്ത്തുന്നുമില്ല. ഇതിലും സുന്ദരമായ ഒരു പുകഴ്ത്തല് വേറെ ഇല്ലല്ലോ. സ്നേഹസദനത്തിൽ ഞാനങ്ങനെ കഴിയുമ്പോ ഒരിക്കലും കരുതിയിട്ടില്ല ദൈവം എനിക്ക് വേണ്ടി ഇങ്ങനൊരു വലിയ സന്തോഷം കരുതി വെച്ചിട്ടുണ്ടെന്ന്. അഡ്വക്കേറ്റ് അർജുൻ എന്ന പേരിൽ. സത്യം, ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും മനസ്സുള്ള ഒരാളെ എനിക്ക് മാത്രമായിട്ട് കിട്ടുമെന്ന്. നീ ഇതുവരെ പ്ലാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല പ്ലാൻ, പക്ഷേ നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. ആ അതിരിക്കട്ടെ, ഇങ്ങനെ ഒരു ആലോചന അഖിലിന് സമ്മതമാവൂ? അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. അർജുന്റെ ഭാര്യ ആവാൻ പറ്റിയില്ല, ഇപ്പോ എനിക്ക് അഖിലിന്റെ ഭാര്യ ആവണം. അതെനിക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരും. എനിക്ക് നേട്ടം വരിക എന്ന് വെച്ചാ അത് ശങ്കർജിക്ക് നേട്ടമാണ് അർത്ഥം. ആദ്യം ഈ കാര്യം അവതരിപ്പിക്കേണ്ടത് ഏട്ടന്റെ മുമ്പിലാ. ഏട്ടൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് അറിയാൻ പറ്റില്ല. അച്ഛന്റെ മുന്നിൽ ശങ്കർജി വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. അച്ഛന് നല്ല പ്രഷർ കൊടുക്കണം. അതിനു മുമ്പായി നീ കാര്യങ്ങൾ ആദരയോട് പറയണം. വളരെ സെൻസിറ്റീവായിട്ട് തന്നെ പറഞ്ഞോ. ആദരയും ഞാനും കൂടി പിന്നെ അത് നന്ദേട്ടന്റെ മുമ്പിൽ അവതരിപ്പിക്കാം. അതിരിക്കട്ടെ, സ്നേഹസദനത്തിലെ കേസിൽ നിന്ന് ഊരിപ്പോവാൻ വേണ്ടിയാണല്ലോ നിന്റെ ഈ പുതിയ നീക്കം. അത് കൃത്യമായി വർക്കൗട്ട് ആവുമെന്ന് നിനക്കുറപ്പുണ്ടോ? ഉറപ്പാ. സാക്ഷിയാ ആദ്യം ഈ ഐഡിയ എന്നോട് പറഞ്ഞത്. അഖിലിന്റെ ഭാര്യയായി ആ കുടുംബത്തെ കയറിയ ഞാൻ അവിടുത്തെ അംഗമായി. അവിടുത്തെ ഒരു മെമ്പറിനെതിരെ കേസ് എന്ന് പറയുന്നത് കുടുംബത്തിന് മൊത്തം ക്ഷീണ. അതുകൊണ്ട് തന്നെ അർജുൻ ഒന്ന് മയപ്പെടും. ഇനി അഥവാ മയപ്പെട്ടില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, അഖിൽ ഇടപെടും. അനിയനും ചേട്ടനും തമ്മിലുള്ള ഒരു വഴക്കിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും. അങ്ങനെ ഒരു വഴക്ക് അവരൊരിക്കലും ഇഷ്ടപ്പെടില്ല. കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ കോംപ്രമൈസിലേക്ക് എത്തും. പിന്നൊരു കാര്യം, അഖിലിന്റെ ഭാര്യയായി അവിടുത്തെ ആളായി കഴിഞ്ഞ പിന്നെ നമ്മുടെ ഡീലുകളൊന്നും മറന്നുപോകരുത്. നെവർ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കും.
ശങ്കർജിക്ക് വൻ നേട്ടങ്ങൾ തന്നെ ഉണ്ടാവും.